അപ്പോൾ വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കുകയാണ്. ഇന്ന് എപ്പിസോഡ് 7 ആണ് നമ്മുടെ ഓർക്കിഡ് സീരീസിൻ്റെ. അപ്പം ഓർക്കിഡിൽ പ്രാണികൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു ജൈവ കീടനാശിനിയായും നല്ലൊരു വളവുമായി പ്രവർത്തിക്കുന്ന ഒരു നമ്മുടെ വീട്ടിൽ ഒരു ചിലവുമില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് സൊല്യൂഷനാണ് നമ്മുടെ പ്ലാന്റ്സിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഓർക്കിഡിന് മാത്രമല്ല പച്ചക്കറികൾക്കും മറ്റ് പ്ലാന്റ്സിനൊക്കെ ഒരുപോലെ ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ ബോട്ടിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ഇത് നമ്മളുടെ വീട്ടിൽ നമ്മളെടുത്ത് വെറുതെ കളയുന്ന ഒരു എനർജി ബൂസ്റ്ററാണ് നമ്മുടെ കഞ്ഞിവെള്ളം. നമുക്ക് ഈ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അതേ ഉന്മേഷം തന്നെയായിരിക്കും നമ്മുടെ പ്ലാന്റ്സിൽ കിട്ടുന്നത്. അതേസമയം നല്ലൊരു കീടനാശിനി കൂടിയാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ ആക്ട് ചെയ്യും. ഒന്ന്, നമ്മളുടെ ഇപ്പോഴത്തെ അരി എന്ന് പറയുന്നത് ഓൾറെഡി അത് കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്തിട്ടാണ് അരി വരുന്നത്. അപ്പോൾ ആ അരി കഴുകുന്ന വെള്ളം, അതുപോലെ മറ്റേതെങ്കിലും മുട്ടയൊക്കെ പുഴുങ്ങിയ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം മാത്രമല്ല ഈ ബോട്ടിൽ കാണുന്നത്, ഇതിൽ വരുന്നത് അരി കഴുകിയ അരിക്കാടി, അരിക്കാടിയുണ്ട്, അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ, ആ ഉപ്പിടാതെ മുട്ട പുഴുങ്ങുകയാണെങ്കിൽ ആ വെള്ളവും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഈ ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ വളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കഞ്ഞിവെള്ളം മാത്രമല്ല മൂന്ന് ടൈപ്പുണ്ട്. ഒന്ന് നമ്മുടെ മുട്ട പുഴുങ്ങിയ വെള്ളം, ഒന്ന് അരിക്കാടി പ്ലസ് കഞ്ഞിവെള്ളം തിളപ്പിച്ച് നമ്മൾ ഊറ്റിയ വെള്ളവുമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് പ്ലാന്റ്സിൽ ഒഴിച്ച് ഞാൻ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് എമൗണ്ട് എടുത്തത് കേട്ടോ. അപ്പോൾ കീടനാശിനിയായിട്ട് എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് പറയാം. ഒന്ന്, നമ്മൾ ഇതിനൊരു സ്റ്റിക്കി ഫോമാണ്, ഇതിനൊരു 75% സ്റ്റാർച്ചാണ്. പിന്നെ നന്നായിട്ട് പുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കാൽഷ്യവും വൈറ്റമിൻസും അടങ്ങിയ ഒന്നാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിക്കി ഫോം ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഇലകളിൽ തളിക്കുമ്പോൾ ഇലകളിൽ സ്റ്റിക്കി ആയിട്ടിരിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള മുട്ടകളും കീടങ്ങളും ഉണ്ടെങ്കിൽ ഓർക്കിഡിൻ്റെ ലീഫിലൊക്കെ പറ്റിയിരുന്നാൽ ഈ ഇലകളെ ആക്രമിക്കുന്ന എന്തെങ്കിലും മുട്ടകൾ ഇലയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു പാട പോലെ പിന്നീട് ഇളകി പോവുകയും അങ്ങനെ നമുക്ക് പ്ലാന്റിനെ സംരക്ഷിക്കാൻ പറ്റും. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അരിയൊക്കെ കീടനാശിനി സ്പ്രേ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. എങ്ങനെയായാലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന അരി ആയിരിക്കും എല്ലാവരും വാങ്ങിക്കുക. അപ്പം പാക്കറ്റുകളിൽ വരുന്നത് അതിലൊക്കെ നമ്മൾ പണ്ടത്തെ അരി പോലെയല്ല. ഇപ്പോൾ നമ്മൾ അരി വേവിച്ചാൽ തന്നെ എത്ര ദിവസമായിരിക്കും കേടുകൂടാതെ. പണ്ടൊക്കെ അരി വേവിച്ച് കഴിഞ്ഞാൽ രാവിലെ വെച്ച് വൈകിട്ടത്തേക്കാകുമ്പോൾ അത് വളിച്ച സ്മെല്ല് വരും. പക്ഷേ ഇന്ന് നമ്മൾ അരി തിളപ്പിച്ച് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ആ അരിയിലൊരു സ്മെല്ലുണ്ടാവുന്നത് തന്നെ. അപ്പോൾ അത്രയും ഒരു എഫക്റ്റുള്ള കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഉറുമ്പരിക്കാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ അരി കഴുകിയ വെള്ളം നമുക്ക് പ്ലാന്റ്സിൽ യൂസ് ചെയ്യാം, കാരണം അതിൽ ഓൾറെഡി കീടനാശിനി ഉണ്ടല്ലോ. അപ്പോൾ ആ കഴുകി എടുക്കുന്ന വെള്ളത്തിനെ നമുക്ക് പ്ലാന്റ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഈ ഒരു 2 രീതിയിൽ ഇത് ആക്ട് ചെയ്യും. അതോടൊപ്പം വൈറ്റമിൻസ് നമ്മുടെ പ്ലാന്റ്സിന് ലഭിക്കും. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് തരത്തിലുള്ള വീട്ടിലുള്ള വേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം, പുളിപ്പിക്കാൻ നേരത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അന്നേരം തന്നെ എടുക്കുന്ന അരിക്കാടിയും അതുപോലെ കഞ്ഞിവെള്ളവും കൂടി ഡയല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പുളിപ്പിച്ചിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുളിപ്പിച്ച് കഴിയുമ്പോഴാണ് ഇത് കാൽഷ്യത്തിൻ്റെ അളവൊക്കെ കൂടുന്നത്. ഏറ്റവും ഗുണം പുളിപ്പിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നൈട്രജൻ്റെയൊക്കെ നല്ല ഒരു കണ്ടൻറ്റുള്ള ഒരു സൊല്യൂഷനാണ് ഈ കഞ്ഞിവെള്ളം. അപ്പോൾ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ അറിയാം, ബി കോംപ്ലക്സും അതുപോലെ കാൽഷ്യം ഒക്കെ അടങ്ങിയതാണ് മുട്ടയുടെ തോടിലൊക്കെ. അപ്പോൾ അതിൻ്റെ വെള്ളവും എല്ലാം കൂടി ആകുമ്പോൾ ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് ശരിക്കും ഇത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്നും ഈ കാടിവെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാലും നമുക്ക് പണി കിട്ടും, ഇലകൾ മഞ്ഞിച്ചു പോകും, അതുപോലെ പ്ലാന്റ് കേടായിപ്പോവും, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വളം തന്നെ കാണിക്കുന്നത്, കാരണം നല്ല എഫക്റ്റാണ്, നല്ലൊരു തണുപ്പും നല്ല ഒരു വൈറ്റമിൻസും ഒക്കെ പ്ലാന്റ്സിന് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമുക്കിനി ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം. അപ്പോൾ ഇത്രയും കഞ്ഞിവെള്ളത്തിന് നിറച്ച് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ.
പുളിപ്പിച്ചതാണെങ്കിൽ നമുക്കൊരു അഞ്ചിരട്ടിയോളം വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ ഇലകൾ മഞ്ഞിപ്പുണ്ടാവും. ഇപ്പം ഒരു നാലരട്ടിയോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇത്രയൊരു പോർഷനിലായിരുന്നു ഉണ്ടായിരുന്നത്, ഏകദേശം ഒരു നാലരട്ടി വെള്ളത്തോളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്പ്രെയർ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഏറ്റവും നല്ലത് രാവിലെ കൊടുക്കുന്നതാണ്. വൈകിട്ട് കൊടുക്കുമ്പോൾ കീടനാശിനിയാണെന്ന് വെച്ചിട്ട് നമുക്ക് വൈകിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൽ സ്റ്റാർച്ചിൻ്റെയൊക്കെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ പൂപ്പൽ ബാധയൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് പ്ലാന്റ്സിൽ. അതുകൊണ്ടാണ് വേനലിൽ കൊടുക്കുന്നത്. വൈകിട്ട് കൊടുത്താൽ ഇങ്ങനെ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഫോമിൽ ഇങ്ങനെ പ്ലാന്റ്സിൽ ഇരിക്കുകയും ആ പോട്ടറി മിക്സിലൊക്കെ ഇരുന്നിട്ട് പിന്നീട് അത് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴും രാവിലെ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ മൊത്തം പ്ലാന്റ് ഒന്ന് കുളിക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ സ്പ്രെയർ ബോട്ടിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു NPK ഏതെങ്കിലും വേണമെങ്കിൽ കെമിക്കൽ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാം, നല്ലതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നമ്മളെപ്പോഴും ആവശ്യത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണല്ലോ. വേണമെങ്കിൽ നമുക്കൊരു 2-3 gram NPK കൂടി 1 liter വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അതല്ലെങ്കിൽ കടല പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, അങ്ങനെ ഉള്ളിത്തൊല്ലി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് അരിച്ചെടുത്താൽ മതി നന്നായിട്ട് പുളിപ്പിച്ച്. ഇപ്പം ഞാൻ ഉപയോഗിച്ചത് ഡയറക്റ്റ് എടുത്തതാണ്. ഇന്നത്തെ കഞ്ഞിവെള്ളമാണ്, ഇന്നത്തെ കഞ്ഞിവെള്ളവും ഇന്നത്തെ കാടിവെള്ളവും അതുപോലെ ഇന്ന് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളവുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പുളിപ്പിച്ചിട്ടൊഴിക്കാം, പുളിപ്പിക്കാതെ ഒഴിക്കാം. ഞാൻ എപ്പോഴും എന്നും കഞ്ഞിവെള്ളം കാണുമല്ലോ, അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പോർഷനിലുള്ള പ്ലാന്റ്സിൽ അതിന് ഒരു ദിവസം കൊടുക്കും, അടുത്ത കഞ്ഞിവെള്ളം എടുത്തിട്ട് അടുത്ത ഒരു പോർഷനിൽ പ്ലാന്റ്സിൽ കൊടുക്കും. അങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് പ്ലാന്റ്സിൽ കൊടുത്തുകൊണ്ടേയിരിക്കും വേനലാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒത്തിരി പ്ലാന്റ്സൊക്കെ ഉള്ളതാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഓരോ പ്ലാന്റ്സിലായിട്ട് കൊടുത്ത് മാറ്റാം. ഡെയിലി ഒരു പ്ലാന്റിന് തന്നെ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പ്ലാന്റ്സിൽ നമുക്ക് വേരിലും തണ്ടിലും ഇലയിലും ഒക്കെ നന്നായിട്ട് കൊടുക്കാം. ഡെൻഡ്രോബിയത്തിലും മറ്റ് പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ഒഴിച്ചോ ഒക്കെ കൊടുക്കാം. ഡ്രൈനെസ് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.